ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആദ്യം സ്ഥിതിയോ എന്ന യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം. സോ ഇത് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ അതിഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കംബാക്ക് സിനിമയായ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമയോടെ 11 ദിവസത്തെ കേരള കളക്ഷൻ ഓക്കെ നമ്മുടെ ദിലീപ് പ്രധാന വേഷത്തിലെത്തുന്ന റാഫി സംവിധാനം ചെയ്യുന്ന വോയിസ് ഓഫ് സത്യനാഥൻ സിനിമയോടെ 11 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ സിനിമ എടുത്തോളം വിജയിച്ചോ, ഇനി വിജയിക്കാൻ എത്ര കോടി രൂപയും വേണം എന്നൊക്കെ ഇവിടെയിൽ പറയുന്നു. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചാമാർ സബ്സ്ക്രൈബ് അടിക്കുക. സിനിമ കാണുന്നതിന് വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്താൽ അവർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടും. സോ നമുക്കിന് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ദിലീപ്, ജോജു, ജോർജ്, വീണ, നന്ദകുമാർ, രമേശ് പിഷാരടി, ജോണി ആൻ്റണി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമ. ഒരു കോമഡി ത്രില്ലർ ജനറൽ പറ്റിയ സിനിമ, ഒരു സിനിമയാണ്. സോ സിനിമക്ക് ആദ്യ ഷോ തൊട്ട് തന്നെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോണ്ടും ഒരു യൂത്ത്, ഒരു ഐക്കൺസ് യൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിക്സ്ഡ് റിവ്യൂസാണ് സിനിമക്ക് നേടിയത്. എന്നിരുന്നാൽ പോലും സിനിമക്ക് ഒരു നല്ല രീതിക്കുള്ള റിവ്യൂസ് തന്നെയാണ് ആദ്യ ദിവസം തൊട്ട് എല്ലായിടത്തു നിന്നും നേടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമക്ക് വിചാരിച്ചതിനേക്കാൾ ഇരട്ടി കളക്ഷനും നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് സിനിമയുടെ നമ്മുടെ ദിലീപിൻ്റെ ഒരു ഹൈയസ്റ്റ് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 3 കൊല്ലത്തിന് ശേഷം വരുന്ന സിനിമയാണ്. എന്നിരുന്നാൽ പോലും ഒരു നല്ല രീതിയിലുള്ളൊരു കളക്ഷൻ സിനിമ നേടുന്നുണ്ട്. ജി സി സി നോക്കുകയാണെങ്കിൽ ജി സി സിയിൽ അതിതരംഗമായി കൊണ്ടി തന്നെ ഇരിക്കുകയാണ് സിനിമ. ഓക്കെ, നമുക്ക് സിനിമയുടെ കളക്ഷനിലോട്ട് കടക്കാം. നമ്മുടെ 11 ദിവസം കൊണ്ട് തന്നെ സിനിമ ഏതാണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഏതാണ്ട് 12,70,00,000 രൂപ ഓക്കെ സോറി 12,60,00,000 രൂപ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട്. സോ ജി സി സി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സിനിമ ഏതാണ്ട് 4,50,00,000 രൂപ ജി സി സിയിൽ നിന്നും നേടിയിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 85,00,000 രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമ നേടിയിട്ടുണ്ട്. സോ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 19,50,00,000 രൂപയാണ് 19,50,00,000 രൂപയാണ് സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. നല്ല രീതിക്കുള്ളൊരു കളക്ഷൻ തന്നെയാണ് സിനിമ ഇപ്പോൾ നേടിയിട്ടുള്ളത്. സിനിമയുടെ ബഡ്ജറ്റ് ഏതാണ്ട് 12,10,00,000 റേഞ്ചിലാണ്. ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ ഒരു 20 കോടി എങ്കിലും കളക്ഷൻ കിട്ടിയാൽ മതി മിനിമം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ. എന്നിരുന്നാൽ പോലും വരും ദിവസങ്ങളിൽ സിനിമ ഹിറ്റാവുമെന്ന് ഉറപ്പാണ്. ഈ ആഴ്ച കൂടി സിനിമക്ക് നല്ല രീതിക്കുള്ളൊരു റണ്ണ് കിട്ടും എന്നും ഉറപ്പായിട്ടുണ്ട്. സോ ദിലീപിൻ്റെ അടുത്ത ഒരു ഹിറ്റ് സിനിമയായി ഈ സിനിമ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സോ ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാണെന്ന് നമുക്ക് ഗസ്റ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ പറയുക. സോ എന്നിരുന്നാൽ പോലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാൻ മതിവരേക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.